First Timothy chapter 6, verse 11 and 12. First Timothy chapter 6, 11 and 12. വളരെ അനുഗ്രഹീതമായ ഒരു ദൈവിക വചനമാണ് നാം ഇന്ന് പകലിൽ വായിച്ച് കേൾപ്പാനായിട്ട് ഇടയായി തീർന്നത്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. അപ്പോസ്തലനായ പൗലോസ് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തിമത്തിയോസ്, മറു സൈഡ് പറഞ്ഞാൽ തിമത്തിയോസ് പൗലോസിനെ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹിപ്പാനിടയായി. നിജപുത്രനായിരിക്കുന്ന തിമത്തിയോസിന് നൽകുന്ന പല വാർണിങ്സ്, പല ഇൻസ്ട്രക്ഷൻസ് ഈ ഒന്ന് രണ്ട് തിമത്തിയോസിൻ്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിലെ ഒരു ഇൻസ്ട്രക്ഷനാണ്, ഒരു വാർണിംഗ് ആണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിനെ വിളിക്കുന്ന ആ വിളി നമ്മളെല്ലാവരും പ്രായോഗികമാക്കുന്നത് വളരെ അനുഗ്രഹമാണ്. പൗലോസ് തിമത്തിയോസിനെ വിളിക്കുന്ന വിളി എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ മകനെ, അടുത്തത് ഈ അമേൻ, നിജപുത്രനായിരിക്കുന്ന തിമത്തിയോസെ, സ്തോത്രം, ദൈവത്തിൻ്റെ മനുഷ്യനായുൾ. പേരുകൾ നോക്കിയേ, എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? എൻ്റെ മകൻ, സ്തോത്രം, നിജപുത്രൻ, ദൈവത്തിൻ്റെ മനുഷ്യൻ. ഞാൻ ദൈവമക്കളൊരു കാര്യം പറയാം, നമ്മൾ നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ വിളിക്കേണ്ടത് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളായിരിക്കട്ടെ. മകനെ എന്ന് വിളിക്കുവാൻ കഴിയുന്ന, നിജപുത്രനെ എന്ന് വിളിക്കുവാൻ കഴിയുന്ന, ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് വിളിക്കുവാൻ കഴിയുന്ന ആ ഒരു നല്ല അനുഭവങ്ങൾ. നമ്മുടെ പദപ്രയോഗങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായി മാറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം നാം ഒഴിഞ്ഞിരിപ്പാനിടയാകണം. യോഹന്നാൻ ഗായോസിനെ വിളിക്കുന്ന വിളി എന്താണെന്നറിയാമോ? യോഹന്നാൻ ഗായോസിനെ വിളിക്കുന്ന വിളി, ഏറ്റവും പ്രിയ പുരുഷ, ഏറ്റവും പ്രിയനായ ഗായോസെ, ഏറ്റവും പ്രിയനായ. നമ്മൾ നോക്കിയേ, പുതിയ നിയമത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ മക്കളുടെ ഇടയിലുള്ള സംഭാഷണത്തിൽ അവർ അഡ്രസ് ചെയ്യുന്ന പദപ്രയോഗങ്ങൾ വളരെ അനുകരണീയമാണ്. നമ്മൾ അതൊക്കെ ഒന്ന് പ്രായോഗികമാക്കിയാൽ എത്ര ശ്രേഷ്ഠകരമാകുന്നു. നമ്മളത് നമ്മളത് പ്രായോഗികമാക്കുന്നുണ്ട്. നമ്മളതിലൂടെ വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിത്തീരട്ടെ. നമ്മുടെ വായിക്കുന്നത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. ആ പദപ്രയോഗമായി എന്നെ വല്ലാതെ ആകർഷിപ്പാനിടയായി തീർന്നത്. നാം ഇങ്ങനെ വായിക്കുന്നു, ബട്ട് യു മാൻ ഓഫ് ഗാഡ്, മാൻ ഓഫ് ഗാഡ്. അവിടെ നിന്നൊരു കാര്യം, മകനെ നിജപുത്രനാക്കി, നിജപുത്രനെ ദൈവത്തിൻ്റെ മനുഷ്യനാക്കി മാറ്റുവാനിടയായി. മകനെ നിജപുത്രനാക്കി, നിജപുത്രനെ ദൈവത്തിൻ്റെ മകനാക്കി മാറ്റുവാനിടയായി. ഇവിടെയാണ് നമ്മൾ ഏതൊരു വ്യക്തിയുമായി കണ്ടുമുട്ടുമ്പോൾ, ഐ മീൻ കർത്താവിൻ്റെ ദാസന്മാർ ആര് തന്നെ ആയിക്കോട്ടെ, ഐ മീൻ മറ്റുള്ളവരുമായി കണ്ടുമുട്ടുമ്പോൾ ഇതുപോലൊരു ഗ്രോത്ത് സംഭവിക്കുവാനിടയായി തീരണം. മകൻ എന്ന അവസ്ഥയിൽ നിന്ന് നിജപുത്രനായി മാറുന്ന ആ അവസ്ഥയിൽ നിന്ന് തികച്ചും ദൈവത്തിൻ്റെ മനുഷ്യനാകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീരണം. ആ പദപ്രയോഗം, നാം ദൈവത്തിൻ്റെ മനുഷ്യൻ, We are man of God. How we can easily recognize whether he is a man of God? എങ്ങനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, അതിനകത്ത് തന്നെ ഐ മീൻ ഒരു പദപ്രയോഗം, നീയോ എന്ന് പറഞ്ഞാൽ he is different from others. അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. ആര്?
ദൈവത്തിന്റെ മനുഷ്യൻ. ഹൗ വി കൻ ഈസിലി റെക്കഗ്നൈസ് whether that man is a man of God. Amen. We can easily recognize because he is entirely, amen, different from others. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തൻ. എനിക്ക് ഇതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയത്തിന്റെ പരിമിതി എന്റെ മുമ്പിലുണ്ടല്ലോ. ആമീൻ. നീയോ എന്ന് പറയുമ്പോൾ പൗലോസ് ചിലരെ കണ്ടിട്ടാ പറയുന്നത്. ഒരു വലിയ സമൂഹത്തെ കണ്ടിട്ട് അവിടെ ഇപ്പോഴത്തെ അവസ്ഥയെ കണ്ടിട്ട് അവിടെ മുൻകാല അനുഭവങ്ങളെ മനസ്സിലായിട്ട് പറയുകയാണ് നീ ഇവരിൽ നിന്ന് വ്യത്യസ്തനാകണം. അങ്ങനെയെങ്കിൽ ഇവരാരാണ് എന്ന് ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആരാ ഇവർ? ആമീൻ. തിമത്യോസിന്റെ ഒന്നും രണ്ടും ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമീൻ. ദേമാസോ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് ഞങ്ങളെ വിട്ടു പോകുവാനിടയായി തീർന്നു. ആമീൻ. സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 4:10 നമുക്ക് കാണുവാൻ കഴിയുന്നത്. സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 4:10 കാണുവാൻ കഴിയുന്നു. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം നടന്ന, ഞാൻ ഒത്തിരി വിശ്വസിച്ച, ഈ വ്യക്തി ദൈവവേലയിൽ ശക്തനായി തീരും, നല്ലൊരു ഭക്തനായ മനുഷ്യൻ എന്ന് ചിന്തിച്ച ആ വ്യക്തി ഓൾ ഓഫ് സഡനിൽ എന്ത് സംഭവിക്കാനിടയായി? ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് അവൻ പടിയതിലേക്ക് കടന്നു പോകാനിടയായി. ഇത് കണ്ടിട്ട് പൗലോസ് തിമത്യോസിനോട് പറയുകയാണ്, എൻ്റെ കൂടെ യാത്ര ചെയ്ത എൻ്റെ ഫെലോ വർക്കറായിരുന്ന, എൻ്റെ ഫെലോ ബീയിങ് ആയിരുന്ന ഈ ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് പിന്മാറ്റക്കാരനായി പോയെങ്കിൽ എൻ്റെ മകനെ തിമത്യോസേ, നീ ഇവരെ പോലെയായി തീരരുത്. സ്തോത്രം. എനിക്കറിയാം ഇന്നത്തെ മീഡിയ പിന്മാറ്റക്കാരായ വ്യക്തികളുടെ വലിയ ലിസ്റ്റുകൾ നിരത്തി പബ്ലിഷ് ചെയ്യുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ ഇടയ്ക്ക് എവിടെ പറയാനിടയായി തീർന്നു. ആമേൻ. പെന്തക്കോസിനകത്ത് നിന്ന വ്യക്തികൾ സമുദായത്തിലേക്ക് മടങ്ങിപ്പോകുന്ന, ആമേൻ സ്തോത്രം, ഒരു വലിയ ലിസ്റ്റ് മാധ്യമങ്ങളിൽ ഇങ്ങനെ ആമേൻ സ്തോത്രം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത വരുന്നുണ്ട്, ഇതിനേക്കാളിലും അതായിരുന്നു നല്ലത്, ഇതിനേക്കാളിലും അതായിരുന്നു നല്ലത് എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് പകലിൽ കർത്താവിന്റെ വചനം പറയുന്നു. ആമേൻ. തിമത്യോസിനെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുക, എന്നോടൊപ്പം യാത്ര ചെയ്ത തിമത്യോസ്, ആമേൻ, ദൈവകൃപ വിട്ടുപോയി, എന്നാൽ നീ ദൈവത്തിന് മനുഷ്യനാ. സ്തോത്രം. വീണ്ടും നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാ, ചില നല്ല മനസാക്ഷി വിട്ടുകളഞ്ഞ്, ആമേൻ സ്തോത്രം. 1 Timothy 1:19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 Timothy 1:19 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, ചില നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവിടെ വിശ്വാസത്തിൽ ആമേൻ തകർന്നുപോയി. രണ്ടു പേരുകൾ അവിടെ പറയുന്നു. ആരാ ഈ രണ്ടു പേരെന്ന് പറയുന്നത്? ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരായിരുന്നു. അവർ നല്ല മനസാക്ഷി വിട്ടുകളഞ്ഞാൽ ആമേൻ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ആമേൻ, അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അലക്സാണ്ടറും ഹുമനിയോസും, ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ ലിസ്റ്റ് നിരത്തിയിട്ട് ആമേൻ സ്തോത്രം പറയുകയാണ്, ഇവരെല്ലാവരും ഇങ്ങനെ പിന്മാറിപ്പോയപ്പോൾ ചില ദുരുപദേശത്തിലേക്ക് വീണുപോയി, ചില നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു, ചിലർ തർക്കിച്ചും വാദിച്ചും വാഗ്വാദത്തിൽ ഏർപ്പെട്ടും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആമേൻ ആമേൻ, പക്ഷേ നീ ഇവരിൽ നിന്ന് വ്യത്യസ്തനായി തീരണം. God has called us to be a different person. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി തീരുവാൻ. ഹല്ലേലൂയാ. നമുക്കറിയാം പഴയ നിയമത്തിൽ ഒരു ഭക്തനായ ഒരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. കാലേബ്, ആ വ്യക്തിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ ദാസനായ കാലേബോ, അവരൊരു വ്യത്യസ്തമായ ആത്മാവുള്ളവൻ. ഹല്ലേലൂയ. ഞാൻ സ്നേഹിക്കുന്നതിന്റെ വാത്സല്യമുള്ള ദൈവമക്കളെ, വിശ്വാസകോളം എല്ലാം ഇങ്ങനെയാണെന്ന് പറയാൻ എളുപ്പമാ, ഒത്തിരി പേര് അങ്ങനെയുണ്ട്.
അവരിന്ന് വ്യത്യസ്തനായി തീരുവാൻ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ട്, വള്ളം എപ്പോഴും വെള്ളത്തിനകത്താ, പക്ഷെ ഈ വള്ളത്തിനകത്ത് വെള്ളം കേറിയാലാണ് മുങ്ങിപ്പോകുന്നത്. മറ്റൊന്നുകൂടെ പറഞ്ഞാൽ തലയുടെ മുകളിലൂടെ ഇഷ്ടം പോലെ ആമീൻ പക്ഷികൾ പറക്കും, പക്ഷെ തലയിൽ കൂടുവെക്കുവാൻ അനുവദിക്കല്ല. സ്തോത്രം. പക്ഷികൾ ഇഷ്ടം പോലെ പറക്കും, പക്ഷേ ഈ തലയിൽ കൂടുവെക്കുവാൻ അനുവദിക്കരുത്. ഇന്ന് പകൽ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ ആമീൻ, വിശ്വാസകോളം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇങ്ങനെ താറുമാറായി പോകുമ്പോൾ, ആമീൻ, പത്തിവചനം വിട്ട് ആമീൻ ദുരുപദേശത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, തർക്കത്തിലും വാഗ്വാദത്തിലും വിദ്വേഷത്തിലും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തനായി തീരുവാൻ, ആമീൻ, ഇഫ് യു വാണ്ട് ടു ബി എ മാൻ ഓഫ് ഗോഡ്, ആമീൻ, യു മസ്റ്റ് ബി ആമീൻ ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി തീരട്ടെ. ഹല്ലേലൂയ. ഒത്തിരി കഥ ഐ മീൻ ഒത്തിരി ഒത്തിരി വ്യക്തികളെ നമുക്ക് തിരുവനന്തപുരത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ നമ്മുടെ മീറ്റിങ്ങിലും ഐ മീൻ കഥാന്റെ ദാസൻ ഒരാളെ കുറിച്ച് പറയുവാനിടയായി തീർന്നു. ആരാണെന്നറിയാമോ? ആരായിരുന്നു? വെൻസമത്തായ പാസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ആരായിരുന്നു? ഡാനിയേൽ. ഹി വാസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. സദിച്ചേ, അവിടെ ഇഷ്ടം പോലെ പ്രവാസികൾ ഉണ്ടായിരുന്നു, ബട്ട് ഹി വാസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തം. ഞാനൊരു കാര്യം പറയാം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി ജീവിക്കുന്നവർക്കാണ് വ്യത്യസ്തമായ നിലയിൽ ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്നത്. നാം വ്യത്യസ്തനായി ജീവിക്കുവാൻ തയ്യാറാണ് എങ്കിൽ നമുക്ക് വ്യത്യസ്തമായ നിലയിൽ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയാകും. നാം വ്യത്യസ്തനായി ജീവിക്കുകയാണ് എങ്കിൽ മറ്റുള്ളവർക്ക് ലഭിക്കാത്ത നന്മകൾ, മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ദൈവിക വെളിപ്പാടുകൾ, മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ദൈവിക പ്രൊവിഷൻ, മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ദൈവിക പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുമെന്നേ, നമുക്ക് ലഭിക്കുമെന്നേ. മൈ ഡിയർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ഗോഡ് ഹാസ് കോൾഡ് അസ് ടു ബി എ ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഹല്ലേലൂയ. എന്റെ മകനെ തിമത്യോസേ, നീ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി തുടരണം. ദേമാസ് പോയിക്കൊള്ളട്ടെ, അലക്സാണ്ടർ ഹുമിനിയോസ് പോയിക്കൊള്ളട്ടെ, നല്ല മനസ്സാക്ഷി വിട്ടവർ പോയിക്കൊള്ളട്ടെ, വിശ്വാസ ജീവിതം പിന്തിരിഞ്ഞു പോകട്ടെ, പക്ഷേ നീ ഇവരിൽ നിന്ന് വ്യത്യസ്തനായി ജീവിക്കണം. ഇനി ആരാ മാൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്? നമ്മുടെ വായിക്കുന്നു, നീയോ ദൈവത്തിൻ്റെ, ആ പദപ്രയോഗം ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഐ ആം ബിലോങ്സ് ടു ഗോഡ്. ആരാ ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് പറയുന്നത്? ഐ എം എ പൊസിഷൻ ഓഫ് ഗോഡ്, ഞാനൊരു ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ മാസ്റ്റർ, ഞാൻ അവൻ്റെ സ്ലേവ്. ദൈവം എൻ്റെ മാസ്റ്റർ, ദൈവം എൻ്റെ ഓണർ, ഐ മീൻ ഞാൻ ആ ദൈവത്തിൻ്റെ സ്ലേവ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് പകലിൽ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടോ? എങ്ങനെ ഒരു ചിന്ത? ഐ മീൻ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണെന്നുള്ള ചിന്ത. നാം ദൈവത്തിൻ്റെതാണെന്നുള്ളത് തെളിവ്. ദൈവത്തിൻ്റെതാണെന്ന് പറയുമ്പോൾ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നടക്കുവാൻ, ആമേൻ, അതുപോലെ ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? Hallelujah. I belong to God. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ്. ഇതൊക്കെ പല തെളിവുകളോടെ എനിക്ക് വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ നിർത്തുകയാ. വേഗത്തിൽ മറ്റ് മൂന്ന് നാല് പോയിന്റോട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആരാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ? ഒന്ന്, അവൻ മറ്റുള്ളവൻ വ്യത്യസ്തൻ, കാഴ്ചപ്പാടിൽ വ്യത്യസ്തൻ, സമീപനത്തിൽ വ്യത്യസ്തൻ, സംസാരത്തിൽ, പ്രവൃത്തിയിൽ, വാക്കുകളിൽ, ഇടപെടലുകളിൽ, എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും ഒരു ഡിഫറെന്റ് പേഴ്സണാലിറ്റി. രണ്ടാമത്തത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്നുള്ള തികഞ്ഞ ബോധത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തി. മൂന്നാമത്തത്, ഐ മീൻ എ മാൻ ഓഫ് ഗോഡ്, ഐ മീൻ ഹി ഓൾവേസ് ഫ്ലീ ഫ്രം ദീസ് ആൻഡ് ഫോളോ ആഫ്റ്റർ. Flee from this. ഇതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിൽക്കും. ആമേൻ. ഒഴിഞ്ഞു നിൽക്കുക മാത്രമല്ല, ഇതിനെ ഞാൻ പിന്തുടരും. പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ട്,
ഞാൻ ഏതിനു വേണ്ടിയാണ് പോരാട്ടം കഴിക്കുന്ന അറിയാമോ? വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം. ഐ വിൽ ഫൈറ്റ് ഫോർ ഫെയ്ത്ത്. ഹു ഈസ് എ മാൻ ഓഫ് ഗോഡ്? എ മാൻ ഓഫ് ഗോഡ് ഈസ് ഓൾവേസ് ഫൈറ്റ് ഫോർ ഫെയ്ത്ത്. വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്ന. അടുത്തത് നിത്യജീവനെ മുറുകെ പിടിക്കുന്ന. ആമേൻ. ഹി വിൽ ഹോൾഡ് എറ്റേണൽ ലൈഫ്. ആമേൻ. അവൻ മുറുകെ പിടിക്കും. എന്ത്? നിത്യജീവനെ മുറുകെ പിടിക്കും. നല്ല സാക്ഷ്യമുള്ളവനായി ജീവിക്കും. ഹാലലൂയ. ഇതെല്ലാം വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ പോയിന്റ് മാത്രം പറഞ്ഞിവിടെ അവസാനിപ്പിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള എൻ്റെ സഹോദരിമാരെ, എൻ്റെ സഹോദരങ്ങളെ, ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ബി ലൈക്ക് എ തിമോത്തി, എ മാൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മനുഷ്യനാകുക. വ്യത്യസ്തനാകാം ഏതിലൊക്കെ: കാഴ്ചപ്പാടിൽ, സ്വഭാവത്തിൽ, ഇടപെടൽ, വാക്കിൽ, ഡീലിങ്സിൽ, എല്ലാത്തിലും വ്യത്യസ്തൻ. ഹല്ലേലൂയ. അടുത്തത്, ആമേൻ, ഞാനെൻ്റെ ദൈവത്തിൻ്റെതാ, ഞാനെൻ്റെ ദൈവത്തിൻ്റെതാ, എനിക്കൊരു മാലിക്കുണ്ട്, എനിക്കൊരു മാസ്റ്ററുണ്ട്, എനിക്കൊരു ഓണറുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന വ്യക്തി. അടുത്തത്, ഹല്ലേലൂയ, ആമേൻ, ചിലതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. ഒഴിഞ്ഞിരിക്കുക മാത്രമല്ല, ചിലതിനെ പിന്തുടരുവാൻ. ആറ് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യത്തിൽ. ആറ് കാര്യങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം. ദൈവത്തോടുള്ള ബന്ധത്തിൽ പാലിക്കേണ്ടത്, എന്നോടുള്ള ബന്ധത്തിൽ ഞാൻ പാലിക്കേണ്ടത്, എൻ്റെ സഹവിശ്വാസികളുടെ ബന്ധത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ. ആ മൂന്ന് കാര്യങ്ങൾ, ആറ് സ്വഭാവങ്ങളെ, അതിനെ മൂന്നായിട്ട് കാറ്റഗറി, അതിനെ നമ്മൾ പിന്തുടരുവാനിടയാകണം. നാം വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കണം. ഹല്ലേലൂയ. നിത്യജീവനെ മുറുകെ പിടിക്കണം. ആമേൻ. നിർത്തുന്നില്ല. ഒരു നല്ല സാക്ഷ്യമുള്ളവനായി ജീവിക്കണം. ദൈവകരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുകയും ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റുന്നില്ല.